ഭാഗ്യരത്നത്തിൽ നമ്മൾ വജ്രത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വാരം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വജ്രത്തിൻ്റെ ധരിക്കുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വാരത്തിൽ പറഞ്ഞു. വജ്രത്തിന് വിപണിയിൽ നല്ല വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്രിമ വജ്രങ്ങളും ധാരാളമായി നിർമ്മിക്കപ്പെട്ടു വരുന്നു. യഥാർത്ഥ വജ്രവും കൃത്രിമ വജ്രവും തിരിച്ചറിയുക എന്നത് വളരെയധികം ശ്രമകരമായിരിക്കുന്ന ഒരു പണിയാണ്. ഇന്ന് കാലത്ത് ശാസ്ത്രീയമായ രീതിയിൽ പരിശോധിച്ച് വജ്രത്തിൻ്റെ ഗുണമേന്മ അറിയുവാൻ സാധിക്കുമെങ്കിലും വജ്രത്തിന് എളുപ്പം തിരിച്ചറിയുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ചില വഴികൾ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ചില മാർഗങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. ഒന്നാമതായിട്ട്, വജ്രത്തിന് പോരലുണ്ടാക്കുവാൻ വജ്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മ വയ്ക്കണം. നല്ലൊരു വജ്രം കൊണ്ട് കണ്ണാടിയിൽ വരച്ചാൽ ആ കണ്ണാടിയെ രണ്ടാക്കി മുറിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് യഥാർത്ഥ വജ്രം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമത്, എക്സ്റേ രശ്മികളിൽ വെച്ച് ശുദ്ധ വജ്രത്തെ പരീക്ഷിച്ചാൽ ആ വജ്രത്തിൽ തട്ടിയിട്ട് രശ്മികൾ തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കുമത്രേ. ഇങ്ങനെയും യഥാർത്ഥ വജ്രമാണോ അല്ലെങ്കിൽ കൃത്രിമ വജ്രമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. നല്ല വജ്രത്തിൻ്റെ പിറകിൽ വിരൽ വെച്ച് നോക്കിയാൽ വിരൽ കാണാൻ കഴിയില്ല എന്നാ പറയാം. കൃത്രിമ വജ്രമാണെങ്കിൽ വിരൽ കാണുമത്രേ. അതുപോലെ തന്നെ കൃത്രിമ വജ്രത്തിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ളതായിരിക്കുന്ന ചില കുമിളകളും കാണുവാൻ സാധിക്കും. എങ്കിൽ മനസ്സിലാക്കാം അത് കൃത്രിമ വജ്രമാണ് എന്ന്. കൃത്രിമ വജ്രത്തേക്കാൾ ശുദ്ധ വജ്രത്തിന് ഭാരക്കൂടുതലുണ്ടായിരിക്കും. ശുദ്ധമായ വജ്രത്തിനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ തിളങ്ങും. കുറച്ചു നേരം ഇങ്ങനെ വെയിലത്ത് വെച്ചതിന് ശേഷം ആ വജ്രത്തിനെ ഇരുട്ടത്ത് വെച്ചാൽ അത് ജ്വലിക്കുന്നത് പോലെ തിളങ്ങുമെന്നാണ് പറയുന്നത്. നമ്മളുടെ ശരീരത്തിലെ വിയർപ്പ്, ചൂട് എന്നിവ മൂലം കൃത്രിമ വജ്രത്തിൻ്റെ നിറം മങ്ങുകയോ നിറം മാറുകയോ ചെയ്തേക്കാം. എന്നാൽ നല്ല വജ്രത്തിൻ്റെ നിറം ഒരിക്കലും മങ്ങുകയില്ല. വജ്രത്തിൻ്റെ കട്ടിങ്, ക്ലാരിറ്റി, കളർ, ക്യാരറ്റ് എന്നിവയാണ് അതിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നതായിരിക്കുന്ന നാല് ഘടകങ്ങൾ. റൗണ്ട് ബില്യൻ, ഹാർട്ട്, പിയർ, ക്യൂഷൻ, ഓവൽ എന്നിങ്ങനെയാണ് വജ്രത്തിൻ്റെ കട്ടിങ് രൂപങ്ങൾ. റൗണ്ട് ബ്രില്യൻറ്റ് ഷേപ്പാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. വജ്രത്തിൽ ചില ദോഷങ്ങൾ കണ്ടുവരാറുണ്ട്. അത്തരം വജ്രങ്ങൾ ധരിച്ചാൽ ഗുണത്തിന് പകരം ദോഷങ്ങളാകും അനുഭവമാവുക എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളതായിരിക്കുന്ന വജ്രരത്നം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വജ്രത്തിൽ കാണപ്പെടുന്ന ഇത്തരം ദോഷങ്ങളെക്കുറിച്ച് വരും വാരങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം.